നാളികേരത്തിന്റെ ഉൽപാദനം, സസ്യസംരക്ഷണം, സംസ്കരണം എന്നീ മേഖലകളിൽ മുൻനിര ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥാപനമാണ് CPCRI. 1916 സ്ഥാപിതമായ CPCRI ലോകത്തെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തൈ വികസിപ്പിച്ചെടുക്കുന്നതിൽ വിജയിച്ചു. സസ്യസംരക്ഷണ മേഖലയിലെ CPCRIയുടെ ഗവേഷണ ഫലങ്ങൾ ലോകമെമ്പാടുമുള്ള കർഷകർക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. തെങ്ങിനെ ആക്രമിക്കുന്ന കീടങ്ങളിൽ പ്രധാനമാണ് കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും ഇലതീനിപ്പുഴുവും. ഓലയുടെ തുമ്പ് ത്രികോണാകൃതിയിൽ വെട്ടിയ രീതിയിൽ കാണപ്പെടുന്നതാണ് കൊമ്പൻ ചെല്ലിയുടെ ആക്രമണ ലക്ഷണം. പൂർണ്ണ വളർച്ചയെത്തിയ വണ്ടുകൾ തിരിയോല തുരന്നാണ് ആക്രമിക്കുന്നത്. ഒരു പ്രത്യേകതരം കൊളുത്ത് അഥവാ ഹുക്ക് ഉപയോഗിച്ച് വണ്ടുകളെ കുത്തിയെടുക്കാം. ഈ സുഷിരങ്ങൾ പിന്നീട് അടച്ച ശേഷം വേപ്പിൻ പിണ്ണാക്കും മണലും വച്ച് നിറയ്ക്കേണ്ടതാണ്. ഒരു മുൻകരുതലായി ഓലക്കവിളുകളിൽ മണലും പാറ്റാഗുളികയും ചേർന്ന മിശ്രിതം 45 ദിവസം ഇടവിട്ട് നിറയ്ക്കാം. മഴക്കാലത്ത് പെർട്ടിറ എന്ന പേരിൽ ലഭിക്കുന്ന കീടനാശിനി സുഷിരങ്ങളിട്ട കവറുകളിൽ ഓലക്കവിളിൽ നിക്ഷേപിച്ചും കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കാം. കീടങ്ങൾ വംശവർദ്ധനം നടത്തുന്ന ഇടങ്ങൾ കണ്ടെത്തി മുളയിലെ അവയെ നശിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അഴുകുന്ന ജൈവ വസ്തുക്കളിലാണ് ചെല്ലികൾ മുട്ടയിടുന്നത്. ഇവയുടെ പുഴുക്കളും സമാധി ദശയും ഈ ജൈവ വസ്തുക്കളിൽ തന്നെയാവും. അതിനാൽ ജൈവ വസ്തുക്കൾ ചീഞ്ഞ് അഴുകാനുള്ള സാധ്യത തോട്ടങ്ങളിൽ ഒഴിവാക്കണം. മെറ്റാറൈസിയം എന്ന മിത്രക്കുമിൾ ഉപയോഗിച്ച് കീടങ്ങളുടെ പ്രാരംഭ ദശകളെ നശിപ്പിക്കാം. ഫിറമോൺ കെണികൾ ഉപയോഗിച്ചും വണ്ടുകളെ ആകർഷിച്ച് നശിപ്പിക്കാം. ചെമ്പൻ ചെല്ലിയാണ് തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന കീടം. Thank you.
രോഗം ബാധിച്ച തെങ്ങുകളിൽ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. തെങ്ങിൻ തടിയിലും മണ്ടയിലും കാണപ്പെടുന്ന മുറിവുകളിലാണ് ചെല്ലികൾ മുട്ടയിടുന്നത്. പുഴു, സമാധി ദശ എന്നിവ തെങ്ങിൻ തടിയിൽ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. തെങ്ങിൻ തടിക്കകത്ത് കഴിഞ്ഞുകൂടുന്നതിനാൽ ഇവയെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. തടിയിൽ നാരുകൾ ചവച്ചു തുപ്പിയതുപോലെ കാണപ്പെടുന്നത് കൊമ്പൻ ചെല്ലി ആക്രമണത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ചെറിയ സുഷിരങ്ങളും അവയിലൂടെ ഒലിച്ചിറങ്ങി വരുന്ന ദ്രാവകവും കാണാം. ആക്രമണം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ തെങ്ങ് പാടെ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഓലക്കവിളിൽ ഫെർട്ടിറ എന്ന കീടനാശിനി നിറച്ച സുഷിരങ്ങളിട്ട ചെറിയ പാക്കറ്റുകൾ നിക്ഷേപിക്കുന്നത് ഒരു പ്രധാന നിയന്ത്രണ മാർഗമാണ്. മണ്ട വൃത്തിയാക്കൽ, രോഗം ബാധിച്ച തെങ്ങുകൾ തീയിട്ട് നശിപ്പിക്കൽ എന്നിവ രോഗം നിയന്ത്രിക്കാൻ വളരെ സഹായകമാവും. തെങ്ങിൻ തടിയിൽ മുറിവുകൾ ഉണ്ടാവാതെ നോക്കലും പ്രധാനമാണ്. ഓല വെട്ടുമ്പോൾ 1 മീറ്റർ നീളത്തിൽ മടൽ നിലനിർത്തി വേണം വെട്ടാൻ. ഇലതീനി പുഴുവാണ് തെങ്ങിലെ മറ്റൊരു പ്രധാന കീടം. തീരപ്രദേശങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതൽ. ഓലയുടെ അടിഭാഗത്താണ് പുഴുക്കൾ കൂടുകെട്ടുന്നത്. പാരസിറ്റോയിഡുകളെ ഉപയോഗിച്ചുള്ള ജൈവരീതി ഇവയ്ക്കെതിരെ വളരെ ഫലപ്രദമാണ്. ഗോണിയോസിസ് നെഫാൻറ്റിഡിസ് എന്ന പാരസിറ്റോയിഡ് പുഴുക്കൾക്കെതിരെയും ഇലാസ്മസ് നെഫാൻറ്റിഡിസ് എന്ന പാരസിറ്റോയിഡ് സമാധി ദശയ്ക്ക് തൊട്ടു മുമ്പുള്ള അവസ്ഥയ്ക്കെതിരെയും ബ്രാക്കിമേറിയ നൊസാറ്റോയ് എന്ന പാരസിറ്റോയിഡ് പ്രാരംഭ സമാധി ദശയ്ക്ക് എതിരെയും ഉപയോഗിക്കാം. അതിരൂക്ഷമായി കീടബാധയേറ്റ ഓലകൾ വെട്ടി തീയിട്ട് നശിപ്പിക്കണം. കൊറാജൻ, മാലത്തയോൺ എന്നീ കീടനാശിനികൾ ഓലയുടെ അടിപ്പരപ്പിൽ തളിക്കുന്നതും കീടനിയന്ത്രണത്തിന് വളരെ ഫലപ്രദമാണ്.